Hi students, welcome to yoga class. കഴിഞ്ഞ ഓരോ ക്ലാസ്സിലും എല്ലാത്തിന്റെ അഭ്യാസങ്ങളും പ്രണയങ്ങളും എല്ലാവരും ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോഗ നേരത്തെ പല ക്ലാസ്സുകളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. യോഗ എന്നാൽ ചിത്തവൃത്തി നിരോധക എന്നാണ്. അതായത് യൂജ് എന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് യോഗ എന്ന പദം ഉണ്ടായത്. അപ്പോ സംസ്കൃതം സംബന്ധമായിട്ടുള്ള പേരുകളായിരിക്കും യോഗയിലൂടെ കൂടുതൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതില് ഈ ചിത്തവൃത്തി നിരോധ എന്നാൽ നമ്മളുടെ മനസ്സിൽ വരുന്ന പല ചിന്തകളും, പോസിറ്റീവ് ഉണ്ടാവാം, നെഗറ്റീവ് ഉണ്ടാവാം, അതിനെയെല്ലാം നമ്മൾ മാറ്റി ഒരേ വഴിക്ക്, അതായത് മനസ്സും ശരീരവും ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അഭ്യാസ മുറയിലൂടെയാണ് യോഗ. അതായത് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് മെഡിറ്റേഷൻ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻ പല ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് നമുക്ക് ഏത് വേണമെങ്കിലും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇൻവെന്റർ ഓഫ് യോഗ. ഹോയിസ് ഇൻവെന്റർ ഓഫ് യോഗ, അതായത് കപില മഹർഷി എന്നതാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം വർഷങ്ങൾക്ക് മുന്നിൽ ഋഷിമാർക്ക് അഭ്യസിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഋഷിവര്യമാര് മാത്രം തപസ്സിലൂടെയും പല പ്രാണായാമങ്ങളിലൂടെയും ഈ അഭ്യാസമുറ അവരുടെ ലൈഫിൽ കൊണ്ടുവന്നിരുന്നു. പിന്നീട് പതഞ്ജലി മഹർഷി ലോകം മുഴുവൻ കാൽനടയായി നടന്ന് പ്രവർത്തിച്ച ആ ഒരു മഹർഷിയാണ് പതഞ്ജലി മഹർഷി അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ഫാദർ ഓഫ് യോഗ എന്നും അറിയപ്പെടുന്നു. അപ്പൊ നമ്മൾ അറിയേണ്ടത് ഹു ഈസ് ഇൻവെന്റർ ഓഫ് യോഗ കപില മഹർഷിയും, ഹു ഈസ് ഫാദർ ഓഫ് യോഗ എന്നത് പതഞ്ജലി മഹർഷിയുമായാണ് നമ്മൾ അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരുപാട് യോഗ സൂത്രങ്ങൾ ഈ കാൽനടയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് അദ്ദേഹം പല ഈ യോഗയെ കുറിച്ച് റിസർച്ചുകൾ നടത്തി പല ബുക്സുകൾ അദ്ദേഹം എഴുതിയിരുന്നു. 196 യോഗ സൂത്രങ്ങളാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് അഷ്ടാംഗ യോഗം. അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതമാനത്തിൽ ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മള് ഡെയിലി റൊട്ടീൻ രാവിലെ മുതൽ ഉറങ്ങുന്നത് വരെ ചെയ്യുന്ന ഓരോ സമയങ്ങളിലും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ അഷ്ടാംഗ യോഗത്തിൽ പറയുന്നത്. 8 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അത് ഫസ്റ്റ് വൺ യമം, നിയമം, ആസനം, പ്രാണായാമം. ഇത് 4 ഭൗതികമായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് യമം, നിയമം, ആസനം, പ്രാണായാമം. നെക്സ്റ്റ് പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതെല്ലാം ആധ്യാത്മികത്തിലൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ്, സ്പിരിച്വൽ തരത്തിൽ. അത് ഈ 4 കാര്യങ്ങൾ, അതായത് പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നുള്ളത് മെഡിറ്റേഷനിലൂടെ കിട്ടേണ്ട കാര്യങ്ങളാണ്. നമ്മള് ഡെയിലി മെഡിറ്റേഷൻ 15 മിനിറ്റെങ്കിലും നമ്മള് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി ഈ 4 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യത്തേത് ഭൗതികപരമായിട്ടുള്ളതാണ് യമം, നിയമം, ആസനം, പ്രാണായാമം. യമം എന്നുള്ളതിനെ നമുക്ക് 5 ഡിവൈഡ് ചെയ്യാം. അതില് ഫസ്റ്റ് വൺ അഹിംസ, സത്യം, ആസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം.
ഈ അഞ്ച് കാര്യങ്ങളാണ് ഞങ്ങളുടെ അഞ്ചായി തരംതിരിക്കുന്നത്. അഹിംസ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, വേദനിപ്പിക്കരുത്. യോഗശാസ്ത്രത്തിൽ പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ വേദനിപ്പിക്കാതിരിക്കുക. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്തകൾ കൊണ്ടും എപ്പോഴും ചിലര് പല രീതിയിൽ വാക്കുകൾ പ്രവർത്തിക്കുന്നത് പല കഠിനമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാം, അത് നല്ല മാറ്റാം. അതുപോലെ ചിന്തകൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും പലരും ഫോളോ ചെയ്യുന്നത്, അതിനെ നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ വാക്കുകൾ പ്രവർത്തികൾ ചിന്തകൾ സ്വയം അവരവരെ മനസ്സിലാക്കി സെൽഫ് റിയലൈസേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ ലൈഫിലുണ്ടാകുന്ന നിങ്ങളുടെ വാക്കിലൂടെയും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ ചിന്തകൾ എല്ലാം നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അഹിംസകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ്, അതായത് ഭക്ഷണം വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി കഴിക്കാതിരിക്കുക. അതുപോലെ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക. ഉറക്കം വരുമ്പോൾ, ഉറക്കം എന്നുള്ളത് നമ്മുടെ രാത്രിയാണ് നമ്മുടെ ഉറങ്ങാനുള്ള ടൈം, 8 മണിക്കൂർ ഉറങ്ങുക. അതുപോലെ വെള്ളം, ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്നില്ല, നമ്മളുടെ ദാഹത്തിനനുസരിച്ച് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഓരോ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കണ്ണ്, വായ, തൊക്ക്, ഇതിലൂടെ നമ്മൾക്ക് എന്തെല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങൾ ആവശ്യപ്പെടുന്നു അതിനനുസരിച്ച് പോസിറ്റീവ് തരത്തിലൂടെ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഇതാണ് അഹിംസകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എല്ലാവരും ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇതോടെ നമുക്ക് ആദ്യം പ്രയറോടുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. നമസ്കാരം. നമസ്കാരം. യോഗ മന്ത്രം സ്റ്റാർട്ട് ചെയ്യാം. ചിന്മുദ്ര റിലീസ് ചെയ്തു.
slowly open your eyes. Next, നമുക്ക് പ്രാണായാമം. പ്രാണായാമത്തിൽ നാഡി ശുദ്ധി പ്രാണായാമം ലെഫ്റ്റ് ഹാൻഡ് ചിന്മുദ്ര നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഫൈവ് ടൈംസ് ചെയ്യാം. നമസ്കാര മുദ്ര, റൈറ്റ് ഹാൻഡ് കഴിഞ്ഞു, റൈറ്റ് നോസ്ട്രിൽ അടച്ചു വെച്ചു, കണ്ണുകൾ അടച്ച് പതിയെ ബ്രീത്ത് എടുക്കാം. ഹോൾഡിംഗ് തൗസൻഡ് വൺ, തൗസൻഡ് ടു, തൗസൻഡ് ത്രീ, തൗസൻഡ് ഫോർ, തൗസൻഡ് ഫൈവ്, തൗസൻഡ് സിക്സ്. Slowly rub both hands inside your face. ഈ പ്രാണായാമം ഒരു ദിവസം നാല് സമയങ്ങളിലാക്കി 80 തവണ പ്രാക്ടീസ് ചെയ്യാം. ഇതിലൂടെ കന്ദരാസനത്തിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള നട്ടല സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തൈമസ് കാലിന്റെ മസിൽ സിസ്റ്റങ്ങളെല്ലാം ആക്റ്റീവായി പ്രവർത്തിക്കുന്നു, ശരീരത്തിലുള്ള നീർക്കെട്ടുകൾ ഇല്ലാതാകുന്നു, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുന്നു, മെയിൻ തൈറോയിഡ് ഗ്ലാൻഡിനെ എനർജൈസ് ചെയ്യുന്നു. തൈറോയിഡ് അതിനെ പാരാതൈറോയിഡ് ഗ്ലാൻഡിനെ എനർജൈസ് ചെയ്യുന്ന ആസനം കൂടിയാണ് കന്ദരാസനം. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് പോകാം. മലർന്നു കിടക്കുക, പതിയെ ബോധിലേക്ക് ഉയർത്തി കാലുകൾ ചേർത്ത് കൈകൾ കാലിന്റെ ആംഗിളിൽ പിടിച്ച് കിടക്കുക. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് സ്റ്റോമക്കിനെ ഉയർത്താൻ ശ്രമിക്കുക. ചെസ്റ്റും ചിന്നും മുട്ടാൻ ശ്രമിക്കണം. ഇൻഹെയിൽ, എക്സ്ഹെയിൽ. അവരവരുടെ അവസ്ഥയ്ക്കനുസരിച്ച് ചെയ്താൽ മതി. ഓവർ ടൈമിംഗ് വേണ്ട. ഡേ വൈ ഡേ തൗസൻഡ് വൺ ടു സിക്സ് വരെ ഹോൾഡ് ചെയ്താൽ മതി.
3, house at 4, house at 5, house at 6. Exhale. 6 seconds, we will do answer chain. This is the muscle system. We will activate the muscle system. Once more, inhale. Hatha mantra. Exhale. Inhale. Exhale. Inhale. Exhale. Chinaka kali pidikkan pattilla ennundengil kaigal vada thayile press cheyidittu inhale. Okay, prayer will be over.